അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ച ചക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സ്നാക്കായിട്ട് മാത്രമല്ല ചോറിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. സാധാരണ നമ്മൾ പച്ചച്ചക്ക കൊണ്ട് കറി വയ്ക്കുകയും അതുപോലെ തന്നെ പൊരിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു റെസിപ്പിയാണ്. ചക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചില റെസിപ്പികളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കാണുക. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക വെട്ടി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കഴിയുന്നിടത്തോളം ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം, നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. കഴിയുന്നതും ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമുക്ക് സവാള വേണം. സവാളയും അതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ചക്ക എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചൊക്കെ സവാളയിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. കുറച്ച് കൂടുകയും കുറേ ചെയ്തുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടിക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എരിക്ക് ആവശ്യമായ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് അതും കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കൂടുതൽ 1 മാസത്തിൽ കൂടുതലൊക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുന്ന രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടി ഇതൊക്കെ ചേർത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ അളവിൽ. ഇത് പുളി കുറഞ്ഞ തൈരായിരിക്കണം. ഇനി ഇതിന് പകരം നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും അരിപ്പൊടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ മൈദാപ്പൊടിയോ അതല്ലെങ്കിൽ കടലപ്പൊടിയോ ഒക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ആ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെയാണ് ചേർത്ത് കൊടുത്തത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചക്കയിൽ നിന്നുള്ള വെള്ളം തന്നെ മതിയാവും. ഇപ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ ബോളായിട്ട് കിട്ടണം, ഒരു കട്ട്ലെറ്റിൻ്റെ രൂപത്തിൽ നമുക്കിത് കിട്ടണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൊരിയാൻ ആവശ്യമായ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് ഓരോരോ ബോളായിട്ട് അതൊക്കെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം മതി. ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചെണ്ണം പൊരിച്ചെടുക്കാം. എണ്ണ ചൂടാൻ ശേഷം ഓരോ ബോളും ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കുക, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. തീ വളരെ കുറച്ചൊന്നും വയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിരിക്കും. ഈ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പലഹാരം അത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, ചായക്കൊപ്പമൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഈ ചാനലിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അടുത്ത് വന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇൻഷാ അള്ളാ ഇനിയും ഇതേപോലുള്ള റെസിപ്പികളുമായിട്ടൊക്കെ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.